നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സ്ലീപ്പർ സെല്ലുകളും ബാങ്ക് വിവരങ്ങളും ഒക്കെ പൊക്കി തുടങ്ങിയിരിക്കുന്നു. പലരും ഇനിയും കുടുങ്ങും. നിർണായകമായ വിവരങ്ങൾ പുറത്തു വരികയാണ്. കേരളത്തിൽ ചിലർ കസ്റ്റഡിയിലാണ് എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ PFI അംഗം പാകിസ്ഥാൻകാരനാണ് എന്ന് വ്യക്തമാക്കി ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് വന്നതോടെയാണ് ചർച്ചകൾക്ക് ചൂടുപിടിച്ചത്. കഴിഞ്ഞ മാസം കേന്ദ്ര സർക്കാർ നിരോധിച്ച സംഘടനയുടെ നേതാക്കളെല്ലാം അംഗങ്ങളായിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ പാകിസ്ഥാൻകാരനായ ഇയാളാണ്. ദേശീയ അന്വേഷണ ഏജൻസിക്കൊപ്പം മഹാരാഷ്ട്ര ATS, ED എന്നിവ ചേർന്നാണ് ദേശവിരുദ്ധ പ്രവർത്തനം നടത്തിയ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ അറസ്റ്റ് ചെയ്തത്. മഹാരാഷ്ട്ര ATS അറസ്റ്റ് ചെയ്ത 5 നേതാക്കൾ മലേഗാവ്, കുലാപൂർ, ബീഡ്, പൂനെ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ്. ഇവരുൾപ്പെട്ട വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ UAE നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഉൾപ്പെടെയുള്ളവർ അംഗങ്ങളായിരുന്നു. ഇതിനിടയിൽ PFI പ്രവർത്തകരെ കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ ഹാജരാക്കുന്നതിനിടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ദൃശ്യം പകർത്തിയ പ്രതികളുടെ ബന്ധുക്കളെ കോടതി താക്കീത് ചെയ്യുകയും ചെയ്തു. ഏതായാലും പോപ്പുലർ ഫ്രണ്ട് നിരോധനം സംസ്ഥാനത്ത് കർശനമായി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് ഒരു വശത്ത് വലിയ ചോദ്യങ്ങൾ ഉയരുമ്പോൾ തന്നെയാണ് സർക്കാർ ഈ വിഷയത്തിൽ മെല്ലെപ്പോക്ക് കാണിക്കുന്നുവെന്ന ആക്ഷേപങ്ങൾ BJP ഉയർത്തുമ്പോഴാണ് കൊച്ചിയിൽ കോടതി വളപ്പിൽ PFI നേതാക്കളുടെ കസ്റ്റഡി അപേക്ഷ കൊടുക്കാൻ വന്ന NIA ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങൾ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ പകർത്തിയത്. ഇതിനെതിരെ അതിശക്തമായ താക്കീതുണ്ടായിരിക്കുന്നത്. ഏതായാലും നിരവധി സംഭവങ്ങൾ കേരളത്തിൽ സജീവമായി ഉയർന്നുവരുമ്പോൾ അതിനെയൊക്കെ മുനയൊടിച്ചുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രംഗത്തുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഏതായാലും വളരെ ഗുരുതരമായ സംഭവമാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ദൃശ്യങ്ങൾ പകർത്തിയ സംഭവം. ഇത് നടന്നിട്ടും ഇവർക്കെതിരെ കേസ് എടുക്കാത്തത് ഞെട്ടിക്കുന്നതാണെന്ന് BJP ആരോപിച്ചിരുന്നു. രാജ്യദ്രോഹ നിലപാടെടുത്തതിന് കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് പിണറായി വിജയൻ സർക്കാർ അറിഞ്ഞിട്ടില്ലേ എന്ന വിമർശനവും ഉയരുന്നുണ്ട്. PFI നിരോധനം കേരള സർക്കാർ അട്ടിമറിച്ചുവെന്നും PFIയുടെ പല ഓഫീസുകളും അടച്ചുപൂട്ടാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്ന ആക്ഷേപങ്ങളുമായി BJP സജീവമായി രംഗത്തുണ്ട്. ഭീകരവാദ സംഘടന രഹസ്യമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഈ സർക്കാരിന് ആരോടാണ് കൂറ് എന്നതാണ് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യമെന്നും മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും 24 മണിക്കൂറുകൾക്കകം PFI ഓഫീസുകൾ അടച്ചുപൂട്ടുകയും അവരുടെ പ്രവർത്തനം നിർത്തിവെക്കുകയും അവരുടെ നേതാക്കളെ നിരീക്ഷണ വലയത്തിലാക്കുകയും ചെയ്തു. പക്ഷേ കേരളത്തിൽ ചില വോട്ടിന് വേണ്ടി നിരോധനം നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നാണ് BJP ആരോപിച്ചത്. ഏതായാലും മാത്രമല്ല പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്കെതിരെ ഹർത്താൽ ദിവസം രജിസ്റ്റർ ചെയ്ത ആക്രമണ കേസുകളിൽ ഉണ്ടായ നഷ്ടം എത്രയെന്ന് അറിയിക്കാൻ കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടും കഴിഞ്ഞിട്ടുണ്ട്. നവംബർ 7 ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൽ സത്താറിന്റെ വസ്തുവകകൾ കണ്ടുകെട്ടിയത് സംബന്ധിച്ച് വിശദാംശങ്ങൾ നൽകാനും ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും സ്ലീപ്പർ സെല്ലുകളും ബാങ്ക് വിവരങ്ങളും അടക്കം പൊക്കി തുടങ്ങിയിട്ടുണ്ട്. പലരും കുടുങ്ങും. കേരളത്തിലും ചിലരും വലയിലാകുമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.